പലതരം സീരിയൽ കില്ലേഴ്സിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ കല്യാണം കഴിഞ്ഞ് ഹണിമൂണിന് മാത്രം പോകുന്ന കപ്പിൾസിനെ തെരഞ്ഞു പിടിച്ചു കൊല്ലുന്നവരെ പറ്റി അറിയാമോ? ഇത്തവണ അവരുടെ ലക്ഷ്യം ഹവായ് ഐലൻഡ് ആയിരുന്നു, ലോകത്തെ ഏറ്റവും കൂടുതൽ കപ്പിൾസ് ഹണിമൂൺ എൻജോയ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ നമ്മുടെ കപ്പിൾസിന് എന്ത് സംഭവിക്കുമെന്ന് അറിയണ്ടേ? ക്ലിഫും സിഡ്നിയും നവദമ്പതികളായിരുന്നു. ഹണിമൂണിനായി അവർ പോയത് ഹവായിലേക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ ട്രക്കിംഗ് ട്രെയിലുള്ള ഐലൻഡ് ആയിരുന്നു ഹവായി. ഹെലികോപ്റ്റർ അവരെ ഹില്ല് മുഴുവൻ ചുറ്റിക്കാണിച്ചു. അവർ രണ്ടുപേരും ആർത്തു വിളിക്കാൻ തുടങ്ങി. തുടർന്ന് അവർ ജീപ്പിൽ കയറി ഹില്ലിലേക്ക് യാത്ര തിരിച്ചു. നിരവധി കയാക്കിംഗ് ബോട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു. ഹവായി ബീച്ചിലെ കയാക്കിംഗ് വളരെ പേരുകെട്ടതാണ്. ക്ലിഫും സിഡ്നിയും ഷോപ്പിലേക്ക് കയറി ക്യാമ്പിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ അവർ വാങ്ങിക്കൂട്ടി. ക്ലിഫ് ട്രക്കിങ്ങിന്റെ ഡീറ്റെയിൽസ് അവരോട് ചോദിച്ചറിഞ്ഞു. തുടർന്ന് അവർ ഹില്ലിലേക്ക് യാത്ര തിരിച്ചു. പക്ഷേ താഴെ ഉണ്ടായിരുന്ന ന്യൂസ് പേപ്പറിൽ ഹില്ലിൽ വെച്ച് കൊല്ലപ്പെട്ട നവദമ്പതികളുടെ മരണവാർത്തയായിരുന്നു. സമയം കടന്നുപോയി. ജീപ്പ് ബ്രിഡ്ജിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ക്ലിഫും സിഡ്നിയും ആ ട്രിപ്പ് വളരെ എൻജോയ് ചെയ്യുകയായിരുന്നു. മുന്നോട്ട് പോയി അവർ മറ്റൊരു കപ്പിളിനെ കണ്ടെത്തി. അവർ ക്ലിഫിനോട് ലിഫ്റ്റ് ചോദിച്ചു. ക്ലിഫ് വണ്ടി നിർത്തി. സിഡ്നിക്ക് അത് പക്ഷേ ഇഷ്ടമായിരുന്നില്ല. ഇത് ഹവായിയാണ്, അപരിചിതർക്കാർക്കും ലിഫ്റ്റ് കൊടുക്കരുത്, അവൾ ക്ലിഫിനോട് പറഞ്ഞു. കപ്പിൾ അപ്പോഴേക്കും ജീപ്പിലേക്ക് കയറിയിരുന്നു. അവർ അവരുടെ ബാഗും സാധനങ്ങളും ജീപ്പിലേക്ക് ഇട്ടു. അതിലവരുടെ പേരുകളുണ്ടായിരുന്നു, കേലും ക്ലിയോയും. ക്ലിയോ അവരോട് ബീച്ചിൽ ഇറക്കിയാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അത്രയും ദൂരം പോകുന്നില്ലല്ലോ, സിഡ്നി പറഞ്ഞു. നോക്കൂ, ഞങ്ങൾ 2 മണിക്കൂറിലേറെ ഇവിടെ സ്ട്രക്കാണ്, ഇപ്പോഴാണ് ഒരു വണ്ടി കിട്ടിയത്, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. ക്ലിയോ ഉടനെ അവരോട് ഫോട്ടോസ് കാണിച്ചു കൊടുത്തു. അത് അവരുടെ മാരേജ് സെറമണിയുടെ ഫോട്ടോസ് ആയിരുന്നു. അവർ ജെനുവിൻ കപ്പിൾസ് ആണെന്ന് സിഡ്നിക്ക് ബോധ്യമായി. അവൾ അവർക്ക് ലിഫ്റ്റ് നൽകാമെന്ന് സമ്മതം മൂളി. ക്ലിയോയ്ക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ കഴിഞ്ഞില്ല, അവൾ ആർത്തു വിളിച്ചു. പക്ഷേ കേൽ അവളോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. ആരും അത് പ്രതീക്ഷിച്ചില്ല. ക്ലിയോ അവനെ സമാധാനിപ്പിച്ചെങ്കിലും രക്ഷയുണ്ടായില്ല. അവൻ അലറാൻ തുടങ്ങി. ഒടുവിൽ ക്ലിയോ ജീപ്പ് വിട്ടിറങ്ങി. ബാഗുകളെല്ലാം പുറത്തേക്കെടുത്തു. ക്ലിഫും അത് പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ മുന്നോട്ട് വണ്ടിയെടുത്തു. അങ്ങനെ കലാവു ട്രെയിനിലേക്ക് അവർ എത്തിച്ചേർന്നു. ക്ലിഫും സിഡ്നിയും അവരുടെ ഫോട്ടോസും വീഡിയോയും എടുക്കാൻ തുടങ്ങി. സമയം കളഞ്ഞില്ല, അവർ ട്രെയിനിലേക്ക് കയറാൻ തുടങ്ങി. പക്ഷേ അതത്ര എളുപ്പമായിരുന്നില്ല. മുന്നോട്ട് പോയി അവർ എത്തിച്ചേർന്ന ഒരു ചെറിയ വഴിയിലായിരുന്നു. തൊട്ടുതാഴെ വിശാലമായ കടലും, ഇടയ്ക്ക് വെള്ളം വീണ് നല്ല വഴുക്കലുണ്ടായിരുന്നു. അവർ എന്ത് ചെയ്യണം അറിയാതെ ആലോചിച്ച് നിന്നു. അപ്പോഴാണ് പിറകിൽ നിന്ന് നിക്കവിടേക്ക് വന്നത്. അവൻ അവർക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. കണ്ണുകൾ താഴെ തന്നെ ആയിരിക്കണം, സ്വല്പം വേഗത കൂട്ടണം. നിക്ക് അപ്പുറത്തേക്ക് നടന്നവർക്ക് കാണിച്ചു കൊടുത്തു. ക്ലിഫ് സർവ്വധൈര്യം സംഭരിച്ച് മുന്നോട്ട് നടന്നു. വളരെ ശ്രദ്ധയോടെ അവൻ അപ്പുറത്തേക്ക് കയറി. സിഡ്നി അവനെ അഭിനന്ദിച്ചു, പക്ഷേ ഉള്ളിൽ നല്ല ഭയമുണ്ടായിരുന്നു. അവൾ പതിയെ മുന്നോട്ട് നടന്നു. വഴുക്കലുള്ള പാറക്കെട്ടിൽ പിടിച്ച് പതിയെ നടന്നു. പെട്ടെന്ന് ഹെലികോപ്റ്റർ മുകളിലൂടെ പറന്നുപോയി. സിഡ്നിയുടെ കാലിടറി. ഉടനെ അവൾ താഴേക്ക് വീണു. നിക്കപ്പഴകി അവളുടെ കയ്യിൽ കയറി പിടിച്ചിരുന്നു. അവളെ മുകളിലേക്ക് പിടിച്ചു കയറ്റി. സിഡ്നിക്ക് ആശ്വാസമായി. അവർ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. നിക്കിന് പക്ഷേ ക്ലിഫിനെ എവിടെയോ കണ്ട് പരിചയമുണ്ടായിരുന്നു. ക്ലിഫ് ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്, സിഡ്നി അവനോട് പറഞ്ഞു. അവർ ക്ലിഫിന്റെ സിനിമാ മോഹവും സ്ക്രിപ്റ്റ് റൈറ്റിംഗും പറഞ്ഞ് മുന്നോട്ട് നീങ്ങി. ഉടനെ നടന്ന ബീച്ചിന് മുകളിലേക്ക് കയറി. അവിടെ കുറെ കോളേജ് പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അവർ വളരെ ഭയപ്പെട്ടിരുന്നു. നിക്ക് അവരോട് കാര്യം തിരക്കി. ഞങ്ങളുടെ ഡാഡി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്, നവദമ്പതികളാണ് കൊല്ലപ്പെട്ടത്, ഉടനെ തിരിച്ചു ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ്, അവർ പറഞ്ഞു. ക്ലിഫും സിഡ്നിയും അത് കേട്ട് ഭയപ്പെട്ടിരുന്നു. ക്ലിഫ് അവളെ സമാധാനിപ്പിച്ചു. നിക്ക് അവരോട് ഒരു സിനിമയിലെ സീരിയൽ കില്ലറെ കുറിച്ച് പറഞ്ഞു. പെൺകുട്ടികൾ അത് കേട്ടത് അവരുടെ ഭയം ഇരട്ടിച്ചിരുന്നു. നിങ്ങൾ പുതുതായി മാരേജ് ചെയ്തവരാണോ, അവർ സിഡ്നിയോട് ചോദിച്ചു. സിഡ്നിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായിരുന്നു. പെൺകുട്ടികൾ ഉടനെ അവിടുന്ന് സ്ഥലം കാര്യമാക്കി. നിക്കും കൂട്ടരും മുന്നോട്ട് നടന്നു. പക്ഷേ നിക്ക് മറ്റൊരു വഴിയിലേക്ക് കയറി. അവരോട് യാത്ര പറഞ്ഞു. നിങ്ങൾ സീക്രട്ട് വാട്ടർഫാളിലേക്കാണോ പോകുന്നത്, സിഡ്നി ചോദിച്ചു. അതെ, അങ്ങോട്ട് തന്നെയാണ്, നിക്ക് മറുപടി പറഞ്ഞു. എന്നാൽ ഞങ്ങളും കൂടെ വരാം, അവൾ പറഞ്ഞു. പക്ഷേ ക്ലിഫ് അവളെ വിലക്കി. അയാൾക്ക് കുറച്ച് പ്രൈവസി ആവശ്യമാണ്, ക്ലിഫ് അവളോട് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം, നിക്ക് അത് പറഞ്ഞ് മുന്നോട്ട് നടന്നു. ക്ലിഫ് താഴേക്ക് നോക്കി. കേലും ക്ലിയോയും അവിടെ ഉണ്ടായിരുന്നു. സിഡ്നി ക്ലിഫിനെ ശ്രദ്ധിച്ചിരുന്നു. അവൻ അവളോട് നിക്കിൻ്റെ കൂടെ പോകാമെന്ന് പറഞ്ഞ് ശ്രദ്ധ മാറ്റി. എന്നാൽ ക്ലിഫിനുള്ളിൽ ഭയമുണ്ടായിരുന്നു. തുടർന്ന് അവർ മുന്നോട്ട് നീങ്ങി. കാടുകൾ വകഞ്ഞു മാറ്റി മുന്നോട്ട് പോയി അവർ ചെന്ന് നിന്നത് ഒരു വാട്ടർഫാളിന് മുന്നിലേക്കായിരുന്നു. ജീന അവിടെ കിടപ്പുണ്ടായിരുന്നു. അവൾ വസ്ത്രമൊന്നുമില്ലാതെയായിരുന്നു കിടന്നിരുന്നത്. ജീനയെ അവർ പരിചയപ്പെട്ടു. ഉടനെ സിഡ്നിയും അവരുടെ കൂടെ കൂടി. ക്ലിഫ് അപ്പോഴേക്കും വെള്ളച്ചാട്ടത്തിന് മുകളിലേക്ക് കയറിയിരുന്നു. അത് മൊബൈലിൽ സിഗ്നൽ കണ്ടെത്താനായിരുന്നു. അവൻ ഉടനെ മർഡറിനെ പറ്റി സെർച്ച് ചെയ്യാൻ തുടങ്ങി. നടന്ന സംഭവങ്ങളെല്ലാം വായിച്ചു കൊണ്ടിരുന്നു. സിഡ്നി അപ്പോഴേക്കും മർഡറിനെ കുറിച്ച് ജീനയോട് പറഞ്ഞിരുന്നു. നിക്ക് കരയിലേക്ക് കയറി. പക്ഷേ മുന്നോട്ട് നോക്കി അവൻ കേലിൻ്റെ ബാഗ് കണ്ടിരുന്നു. ക്ലിഫ് അപ്പോഴും ന്യൂസ് വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സംശയമുള്ളവരുടെ ഫോട്ടോ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലിഫ് അത് ഓണാക്കി. പക്ഷേ ലോഡായിരുന്നില്ല, അത് കറങ്ങിക്കൊണ്ടേയിരുന്നു. ക്ലിഫ് മുന്നിലേക്ക് മൊബൈൽ കൊണ്ടുപോയി. മുന്നോട്ട് നോക്കി അവൻ ഞെട്ടിപ്പോയി. കേലും ക്ലിയോയും അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ വർഷം തോറും എത്ര പേരാണ് ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വീണ് മരിക്കുന്നതെന്ന്? പാറയിൽ തട്ടി, ചിലപ്പോൾ വൈദ്യുതി വീണ്, അങ്ങനെ ഓരോ കാരണങ്ങൾ. എനിക്ക് തോന്നുന്നത് അതൊക്കെ അവർ ചില തെറ്റുകളുടെ ഫലമായിരിക്കുമെന്നാണ്, കേൽ അവനോട് പറഞ്ഞു. ക്ലിഫ് നന്നായി ഭയപ്പെട്ടിരുന്നു.
കെയിൽ, നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്യുകയാണോ? അവൻ ചോദിച്ചു. ഏ അല്ല, ഒരിക്കലുമല്ല. നിങ്ങളെപ്പോഴും കള്ളം മാത്രമല്ലേ പറയുകയുള്ളൂ. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല, കെയിൽ പറഞ്ഞു. ക്ലിഫിന് എന്തോ പന്തികേട് തോന്നി. അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചു. എന്നാൽ കെയിൽ അതിന് സമ്മതിച്ചില്ല. അവൻ മുന്നോട്ട് കയറി നിന്നു. ക്ലിഫിന് എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ക്ലിയോ പിറകിലേക്ക് നോക്കി. നിക്ക് അവിടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ, നിക്ക് അവരോട് ചോദിച്ചു. ഏയ് കുഴപ്പമൊന്നുമില്ല. ക്ലിഫ് കിട്ടിയ സമയം കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അവർ മുന്നോട്ട് നടക്കാൻ തീരുമാനിച്ചു. ജീനയും സിഡ്നിയും തിരിച്ചു കയറി ഡ്രസ്സിംഗ് തുടങ്ങി. സിഡ്നി കെയിലിൻ്റെ ബാഗ് അവിടെ കണ്ടിരുന്നു. അപ്പോൾ തന്നെ നിക്കും ക്ലിഫും തിരിച്ചിറങ്ങിയിരുന്നു. സിഡ്നി ആ കപ്പിളിൻ്റെ കാര്യം അവരോട് പറഞ്ഞു. ക്ലിഫ് അവളെ സമാധാനിപ്പിച്ചു. നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരുന്നു, നമ്മൾ ഒരു സ്ഥലത്ത് തന്നെയല്ലേ പോകുന്നത്? ജീന അവരോട് ചോദിച്ചു. സിഡ്നി അത് കേട്ടപാടെ സമ്മർദ്ദം മൂളി. പക്ഷെ ക്ലിഫിന് അത് ഇഷ്ടമായിരുന്നില്ല. ക്ലിഫ് ബാഗിൽ പെർമിറ്റ് ചെക്ക് ചെയ്യുകയായിരുന്നു. പക്ഷേ അത് ബാഗിലില്ലായിരുന്നു. അവൻ സിഡ്നിയോട് ചൂടായി. അവൻ ഉടനെ കെയിലിൻ്റെ ബാഗ് തപ്പാൻ തുടങ്ങി. അതിൽ നിന്നും ഒരു പരോൾ കാർഡ് അവന് കിട്ടി. കെയിൽ പരോളിനിറങ്ങിയ ഒരു ക്രിമിനലാണെന്ന് ക്ലിഫിന് മനസ്സിലായി. നിക്ക് ഉടനെ അവനെ വിളിച്ചു. ക്ലിഫ് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. തുടർന്ന് അവർ ഹില്ലിലേക്ക് യാത്ര തിരിച്ചു. ആകാശത്ത് മഴക്കാറുകൾ തിങ്ങി നിറഞ്ഞിരുന്നു. അവർ മനോഹരമായ കാഴ്ചയും കണ്ട് സ്ട്രേറ്റിലൂടെ മുന്നോട്ട് നടന്നു. നിക്ക് ഒരു സ്പെഷ്യൽ ഏജൻ്റാണെന്ന് അവൻ്റെ സംസാരത്തിൽ നിന്നും ക്ലിഫിന് മനസ്സിലായി. അവൻ അവരോട് ഇറാഖിൽ വെച്ച് നടന്ന മിഷനും അതിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞുകൊണ്ടിരുന്നു. തുടർന്ന് അവരൊരു പാറമുകളിൽ വിശ്രമിക്കാനിരുന്നു. സിഡ്നി അവൻ്റെ ജോബ് എന്താണെന്ന് ചോദിച്ചു. ഇതൊരു സീക്രട്ടാണ്, എന്നാലും ഞാനൊരു സ്പെഷ്യൽ ഓഫീസറാണ്, നിക്ക് അവരോട് പറഞ്ഞു. നിക്ക് അവൻ്റെ തലയുടെ പിറകുവശം അവർക്ക് കാണിച്ചു കൊടുത്തു. അവിടെ ഒരു സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നു. മുൻപൊരിക്കൽ നടന്നൊരു മിഷനിൽ ഒരു മൈൻ പൊട്ടി തെറിക്കുകയുണ്ടായി. അന്ന് എൻ്റെ തല തകർന്നുപോയി. അതോറിറ്റി എന്നെ ജർമ്മനിയിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ എൻ്റെ തലയിലുള്ളത് ടൈറ്റാനിയമാണ്. കേട്ടിട്ട് വളരെ വിചിത്രമായി തോന്നുന്നു അല്ലേ? അതുകൊണ്ട് തന്നെ മെറ്റൽ ഡിറ്റക്ടറിലൂടെ എനിക്കിപ്പോൾ സമാധാനമായി പോകാൻ കഴിയില്ല, നിക്ക് ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു. തുടർന്ന് അവൻ അവൻ്റെ ഫേവറേറ്റ് കത്തി അവർ കാണിച്ചു കൊടുത്തു. സിഡ്നിയും ക്ലിഫും അതൊരു ഭയത്തോടെ നോക്കി നിന്നു. നിക്കിനെ ആർക്കും അങ്ങനെ പെട്ടെന്ന് കൊല്ലാൻ കഴിയില്ല, ജീനെ അവരോട് പറഞ്ഞു. ക്ലിഫും സിഡ്നിയും പരസ്പരം നോക്കി. അവരുടെ ഉള്ളിൽ മറ്റെന്തോ ഉണ്ടായിരുന്നു. തുടർന്ന് യാത്ര തുടങ്ങി. കയർ പിടിച്ച് ശ്രദ്ധയോടെ അവർ റിവർ ക്രോസ് ചെയ്തു. ക്ലിഫിന് പക്ഷേ എന്തോ സംശയം തോന്നിയിരുന്നു. അവൻ അവൾക്ക് സംശയമുള്ളവരുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഇത് ചിലപ്പോൾ അവരായിക്കൂടെ? ക്ലിഫ് നിക്കിനെയും ജീനെയും നോക്കി. ഒരിക്കലുമല്ല, നിങ്ങളിങ്ങനെ സംശയിക്കാതിരിക്കൂ, സിഡ്നി അവനെ സമാധാനിപ്പിച്ചു. അയാൾ നിങ്ങളോട് കഥ പറയുന്നതാണ്, നിങ്ങൾ സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലേ, അതുകൊണ്ടായിരിക്കും. അപ്പോഴേക്കും മഴ തുടങ്ങിയിരുന്നു. സിഡ്നിയും ക്ലിഫും റിവർ ക്രോസ് ചെയ്യാൻ തുടങ്ങി. ശക്തമായ കാറ്റും ഉണ്ടായിരുന്നു. അവരുടനെ ഹിൽ ടോപ്പിൽ ടെൻറ്റ് സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഗ്യാസ് സ്റ്റവും കയ്യിലുണ്ടായിരുന്നു. ഉടനെ കുക്കിംഗ് തുടങ്ങി. ജീനെ അവൾക്ക് വ്യത്യസ്തമായ ഫുഡ് ഐറ്റംസ് പരിചയപ്പെടുത്തി. സിഡ്നിക്കാരൊന്നും കേട്ടുകേൾവി പോലും ഇല്ലായിരുന്നു. ക്ലിഫ് കുറ്റിയിലേക്ക് ആഞ്ഞ് ചവിട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ നിക്കിൻ്റെ കയ്യിൽ ആക്സ് ഉണ്ടായിരുന്നു. അവൻ അതുപയോഗിച്ച് നിസ്സാരമായി കുറ്റി അടിച്ചുകൊണ്ടിരുന്നു. നിക്ക് ഉടനെ അത് ക്ലിഫിന് എറിഞ്ഞു കൊടുത്തു. അവൻ അതെങ്ങനെയോ പിടിച്ചെടുത്തു. കൊള്ളാം, നല്ല റിഫ്ലക്സ് ആണല്ലോ, അവൻ ക്ലിഫിനെ അഭിനന്ദിച്ചു. പക്ഷേ ഇതെല്ലാം മറ്റൊരാൾ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ക്ലിഫ് ടെൻറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരും മുന്നോട്ട് തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. നിക്ക് ആരെയോ സ്പോട്ട് ചെയ്തിരുന്നു. അവൻ കാട്ടിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. നിക്ക് ഉടനെ തിരികെ വന്നു. അത് ചിലപ്പോൾ ആടുകളായിരിക്കും, ഈ വാലിയിൽ നിറയെ ആടുകളുണ്ട്, അവൻ അവരെ സമാധാനിപ്പിച്ചു. നിങ്ങൾ ഇത്തരം സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ക്ലിഫ് അവനോട് ചോദിച്ചു. നിക്ക് ഉടനെ അമ്പും വില്ലും സെറ്റ് ചെയ്യാൻ തുടങ്ങി. അവൻ ഒവായിലുണ്ടായ പ്ലെയിൻ ക്രാഷിനെ പറ്റിയും താൻ എങ്ങനെയാണ് സർവേ ചെയ്തതെന്നും അവരോട് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ബോ അവൻ റെഡിയാക്കിയിരുന്നു. ക്ലിഫിന് അവൻ ആക്സ് എറിഞ്ഞു കൊടുത്തു. ശേഷം മുന്നിലേക്ക് നടന്നു. ക്ലിഫിന് ഒന്നും മനസ്സിലായില്ല. നമ്മൾ ഹണ്ടിങ്ങിന് പോവുകയാണ്, ഡിന്നറിന് എന്തെങ്കിലും വേണ്ടേ, നിക്ക് അവനോട് പറഞ്ഞു. പക്ഷേ ക്ലിഫ് അതിന് തയ്യാറായിരുന്നില്ല. എന്നാൽ നീ ഈ പെണ്ണുങ്ങളുടെ കൂടെ അങ്ങ് ഇരുന്നോ, നിക്ക് അവനെ ചൊടിപ്പിച്ചു. ഞാൻ മെച്ചൂറാണ്, ഇതൊന്നും എന്നോട് ചെലവാകത്തില്ല, ക്ലിഫ് അവനോട് പറഞ്ഞു. നിക്ക് അപ്പോഴേക്കും കാട്ടിലേക്ക് കയറിയിരുന്നു. അവൻ ആരെയുമായി മുന്നിലേക്ക് പോയി. തമാശ എന്തെന്നാൽ പിറകെ ക്ലിഫും ഉണ്ടായിരുന്നു. അവൻ ആക്സുമായി ശ്രദ്ധയോടെ നടന്നു. പക്ഷേ കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ നിക്കിനെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ ചുറ്റും നോക്കി. നിക്ക് മറ്റൊരു വശത്തായിരുന്നു. ക്ലിഫിന് ആശ്വാസമായി. ക്ലിഫ്, ഞങ്ങളാണ് നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങളാണ് കില്ലർ എന്നാണ്, നിക്ക് അവനോട് പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് വന്നു. ക്ലിഫിന് പക്ഷേ ഉള്ളിൽ ഭയമുണ്ടായിരുന്നു. ഏയ് അങ്ങനെയൊന്നുമില്ല, ഞങ്ങളങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല, ക്ലിഫ് പറഞ്ഞു. ഉണ്ട് ക്ലിഫ്, നമ്മളിവിടെ വന്നതിൽ പിന്നെ ആരോ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. അവർ ഈ കാട്ടിൽ തന്നെ എവിടെയോ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്, നമുക്കവരെ കണ്ടെത്തണം, നിക്ക് അവനോട് പറഞ്ഞു. ക്ലിഫിന് ഭയമായി. അവർ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. നിക്ക് മുൻപിലായിരുന്നു. അവൻ ക്ലിഫിന് സിഗ്നൽസ് കൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ ക്ലിഫ് കാട്ടിനുള്ളിൽ മറ്റൊരു സംഘത്തെ കണ്ടെത്തിയിരുന്നു. ക്ലിഫ് ഉടനെ തന്നെ നിക്കിനെ വിളിച്ചു. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. മറ്റു വഴിയില്ലാതെ അവൻ മുന്നോട്ട് നടന്നു. കാട്ടിന് പിറകിൽ മറഞ്ഞിരുന്നവരെ വീക്ഷിക്കാൻ തുടങ്ങി. അത് മറ്റൊരു കപ്പിൾസ് ആയിരുന്നു. പെട്ടെന്ന് ആരോ പിറകിലേക്ക് വന്നു. ക്ലിഫ് ഉടനെ ആക്സുമായി അവൻ്റെ നേരെ പറഞ്ഞു.